തിരികെ വാർത്തകളിലേക്ക്. ആരോഗ്യ വകുപ്പ് നിയമന തട്ടിപ്പ് കേസിൽ ചോദ്യം ചെയ്യലിനിടെ ഉരുണ്ട് കളിച്ച് ഹരിദാസൻ. സെക്രട്ടേറിയറ്റിൽ വെച്ച് പണം നൽകിയെന്ന ആരോപണത്തിൽ ഒന്നും ഓർമ്മയില്ലെന്നാണ് ഹരിദാസൻ ഇപ്പോൾ പറയുന്നത്. ആർ അനന്തകൃഷ്ണൻ വിവരങ്ങളുമായുണ്ട്. അനന്തൻ, ഈ പരാതി വന്നത് മുതൽ തന്നെ, ആ സമയം മുതൽ നമ്മൾ ഹരിദാസനോട് സംസാരിക്കുമ്പോൾ മുതൽ അദ്ദേഹത്തിന്റെ മറുപടിയിൽ നമുക്ക് വരെ തോന്നിപ്പോകാവുന്നതാണ് ഈ പരാതി വ്യാജമാണോ എന്നുള്ളത്. മാത്രമല്ല, ഇതിലൊരു കൃത്യമായ ഗൂഢാലോചന നടന്നുവെന്ന് ആരോഗ്യവകുപ്പും സർക്കാരും കൃത്യമായി ഉറച്ചു പറയുകയും ചെയ്യുന്നു. ഇപ്പോൾ ഈ ഹരിദാസന്റെ ഒരു രീതി എന്താണ്? ഇതിന് എങ്ങനെയാണ് അദ്ദേഹത്തിന്റെ പ്രതികരണം? ഈ പണം കൈമാറി എന്നുള്ള കാര്യത്തിൽ അദ്ദേഹം ഉറച്ചു നിൽക്കുന്നില്ല ഇപ്പോൾ. അക്ഷയ, ആരോഗ്യ വകുപ്പിന് കുഴ നൽകി നിയമന തട്ടിപ്പ് നടത്തിയെന്ന ആരോപണം, അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇപ്പോൾ കീഴ്മേൽ മറിയുകയാണ്. ഈ തട്ടിപ്പിന് അല്ലെങ്കിൽ തട്ടിപ്പിന് ഇരയായി എന്ന് ആരോപണം ഉന്നയിച്ച ഹരിദാസൻ ഇപ്പോൾ കണ്ടോൺമെൻറ് പോലീസ് സ്റ്റേഷനിലുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ മൊഴിയെടുപ്പുമായി സഹകരിച്ചിരുന്നില്ല, ഹാജരാകാൻ പോലീസ് നോട്ടീസ് നൽകിയെങ്കിലും ഹാജരായിരുന്നില്ല. ഇന്നിപ്പോൾ രാവിലെ 9 മണിക്ക് ഹരിദാസൻ തിരുവനന്തപുരം കണ്ടോൺമെൻറ് പോലീസ് സ്റ്റേഷനിലെത്തി. പ്രാഥമികമായ മൊഴിയെടുപ്പ് നടന്നപ്പോഴാണ് പോലീസിന് ഈ കോഴ നൽകി എന്നുള്ള ആരോപണം ഒരു നാടകമായിരുന്നു എന്നുള്ള സംശയം ഉടലെടുക്കുന്നത്. കാരണം ഹരിദാസൻ ഇപ്പോൾ പറയുന്നത് ഈ സെക്രട്ടേറിയറ്റിന് മുന്നിൽ വെച്ച് ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജിൻ്റെ സ്റ്റാഫ് അംഗം അഖിൽ മാത്യുവിന് പണം നൽകിയ സംഭവമൊന്നും ഓർക്കുന്നില്ല, അന്ന് തന്നെ വന്ന് കണ്ടവരെ ഒന്നും അവരുടെ മുഖം ഓർമ്മയില്ല, ആ സംഭവം തന്നെ ഓർമ്മയില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ആ മൊഴിയെടുപ്പ് പൂർത്തിയായി. അതിനുശേഷം ഇപ്പോൾ ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ഹരിദാസനെ വിശദമായ ചോദ്യം ചെയ്യേണ്ടതുണ്ട് എന്നാണ് ഇപ്പോൾ കണ്ടോൺമെൻറ് പോലീസ് തീരുമാനിച്ചിരിക്കുന്നത്. അതിൻ്റെ ഭാഗമായി ഇപ്പോൾ ഈ വനിതാ എനിക്ക് പിന്നിൽ കാണുന്ന വനിതാ സ്റ്റേഷനിലേക്ക് ഹരിദാസനെ മാറ്റിയിട്ടുണ്ട്. അവിടെ വെച്ച് വിശദമായി ചോദ്യം ചെയ്യാനാണ് തീരുമാനം. കാരണം ഈ ആരോഗ്യവകുപ്പ് മന്ത്രിയുടെ സ്റ്റാഫ് അംഗത്തിന് പണം നൽകി എന്നുള്ളത് ഒരു തിരക്കഥ അനുസരിച്ച് അല്ലെങ്കിൽ ഒരു ഭാവനയിൽ വിരിഞ്ഞ കഥയാണോ എന്നുള്ള സംശയമാണ് ഇപ്പോൾ പോലീസിന്. അങ്ങനെയാണെങ്കിൽ അതിന് പിന്നിൽ വലിയ ഗൂഢാലോചനയുണ്ട്. ആ ഗൂഢാലോചന ആരൊക്കെ ചേർന്ന് നടത്തി എന്നതൊക്കെ ഹരിദാസനിൽ നിന്ന് അറിയാനാണ് ശ്രമിക്കുന്നത്. ഏതായാലും ഇന്ന് വിശദമായ ചോദ്യം ചെയ്ത ശേഷം ഹരിദാസിന്റെ കാര്യത്തിൽ കണ്ടോൺമെന്റ് പോലീസ് പോകേണ്ടി വരും അല്ലേ? തീർച്ചയായിട്ടും അങ്ങനെ സംശയിക്കാവുന്ന തെളിവുകൾ കണ്ടോൺമെൻറ് പോലീസിന് ഇതിനകം തന്നെ ലഭിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ആരോപണം ഉന്നയിച്ചവർ തന്നെ തട്ടിപ്പിനിരയായി എന്ന ആരോപണം ഉന്നയിച്ചവർ തന്നെ ഈ കേസിൽ പ്രതിയാകുമോ എന്നുള്ള സംശയമാണ് ഇപ്പോൾ ഉടലെടുക്കുന്നത്. ഏതായാലും നേരത്തെ അറസ്റ്റ് ചെയ്ത റെയ്സിൻ്റെ ഫോൺ കണ്ടോൺമെൻറ് പോലീസ് വിശദമായി പരിശോധിച്ചിരുന്നു. അതിൽ നിന്ന് ലഭിച്ച വാട്സപ്പ് ചാറ്റുകൾ അത് ഗൂഢാലോചനയിലേക്ക് വെളിച്ചം വീശുന്ന തെളിവുകളായിട്ടാണ് ഇപ്പോൾ പോലീസ് കരുതുന്നത്. കാരണം മെയ് മാസത്തിൽ തന്നെ റെയ്സ് ഈ കേസുമായി ബന്ധപ്പെട്ട ലെനിൻ രാജ്, അഖിൽ സജീവൻ, ഹരിദാസ്, ബാസിത് എന്നിവരുമായി നിരന്തരം ചാറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. ഈ തട്ടിപ്പുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അവർ ചർച്ച ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ ആ മെയ് മാസത്തിൽ തന്നെ ഇതുമായി ബന്ധപ്പെട്ട ഗൂഢാലോചന ആരംഭിച്ചു എന്നാണ് ഇപ്പോൾ പോലീസ് കരുതുന്നത്. അതിനൊപ്പം തന്നെ ഈ ആരോഗ്യവകുപ്പ് മന്ത്രിയുടെ ഓഫീസിൽ നിയമന തട്ടിപ്പ് എന്നുള്ളൊരു വാർത്ത പുറത്ത് വന്നപ്പോൾ മുതൽ വീണ്ടും ഇവർ നിരന്തരം ഈ കാര്യങ്ങൾ സംസാരിച്ചിരുന്നു പരസ്പരം വാട്സപ്പ് വഴി എന്നുള്ള കാര്യവും പോലീസിന് ലഭിച്ചിട്ടുണ്ട്. ഈ ഇവരെല്ലാം നേരത്തെ തന്നെ നിരന്തരം ബന്ധപ്പെട്ടിരുന്നു എന്നതിൻ്റെ തെളിവാണ് ആ വാട്സപ്പ് സന്ദേശം പോലീസ് കരുതുന്നത്. ഏതായാലും ഹരിദാസനെ ഇന്ന് വിശദമായി ചോദ്യം ചെയ്യുന്നതോടെ ഇതിൽ കൂടുതൽ വ്യക്തത വരും എന്ന് തന്നെയാണ് പോലീസ് കരുതുന്നത്. അതിനൊപ്പം തന്നെ ഇന്ന് ബാസത്തിനോട് ചോദ്യം ചെയ്യൽ പൂർണ്ണമാകുമ്പോഴായിരിക്കും എന്താണ് ഇതിൽ സംഭവിച്ചത്, പരാതി തന്നെ വ്യാജമാണോ എന്ന തരത്തിലേക്ക് പോലീസിന്റെ സംശയം നീങ്ങുകയാണ്. നാടകം നടന്നിട്ടുണ്ടോ എന്നുൾപ്പെടെയുള്ള കാര്യങ്ങളിൽ ഒരു വ്യക്തത ഉണ്ടാവുക.